നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതകേസരി ടിവിയിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് ട്രോളന്മാർ ഹിറ്റാക്കിയ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, കേരളം കത്തുമെന്നത്. റോഡിലെ ചട്ടലംഘനത്തിന്റെ പേരിൽ ഏറ്റവും അധികം വിവാദത്തിലായ വണ്ടിയായിരുന്നു ഈ ബുൾജറ്റ്. പ്രമുഖ യൂട്യൂബേഴ്സായ സഹോദരന്മാരുടെ നെപ്പോളിയൻ എന്ന വാൻ. ഈ വാൻ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ഈ യൂട്യൂബ് ആരാധകർ നടത്തിയ കലാപന ആഹ്വാനത്തിന്റെ ഡയലോഗായിരുന്നു കേരളം കത്തുമെന്നത്. ചെറിയ കേസായി ഒതുക്കി തീർക്കേണ്ട ഈ പ്രശ്നം ഊതി വീർപ്പിച്ച് വലുതാക്കുകയായിരുന്നു ഈ യൂട്യൂബേഴ്സ്. ഇവർക്ക് കുടപിടിക്കാൻ ആരാധകർ എന്ന പേര് പറഞ്ഞ കുറച്ചുപേർ കൂടി എത്തിയപ്പോൾ സംഭവം വിവാദമായി മാറുകയായിരുന്നു. കഴിഞ്ഞ ഒന്നര വർഷമായി കണ്ണൂരിലെ RTO ഓഫീസിലാണ് ഈ ബുൾജറ്റ് സഹോദരങ്ങളുടെ വിവാദം സൃഷ്ടിച്ച വണ്ടിയുള്ളത്. നിയമലംഘനം നടത്തിയ വണ്ടി വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് മോട്ടോർ വാഹന വകുപ്പ്. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്, അത് ആര് തെറ്റിച്ചാലും കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട്. തങ്ങളുടെ വണ്ടി തിരിച്ചു കിട്ടാനായി പഠിച്ച പണി 18 പയറ്റിയിരുന്നു സഹോദരന്മാരായ യൂട്യൂബേഴ്സ്. എന്നാൽ RTO കസ്റ്റഡിയിൽ നിന്നും വണ്ടി കിട്ടാതെ വന്നതോടെ പുതിയൊരു കാരാവാൻ ഇവർ വാങ്ങിയിരുന്നു. എന്നാൽ പുതിയ വണ്ടിയിലും ചട്ടലംഘനം നടത്തി രൂപമാറ്റം വരുത്താനാണ് സഹോദരങ്ങളുടെ പദ്ധതിയെങ്കിൽ ആ വണ്ടിയും പിടിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമായി ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഈ ബുൾജറ്റ് സഹോദരങ്ങളെ പോലെ ഏറെ പ്രശസ്തമായിരുന്നു അവരുടെ ഉടമസ്ഥതയിലുള്ള നെപ്പോളിയൻ എന്ന വാനും. കണ്ണൂർ കിളിയന്തര സ്വദേശികളും സഹോദരങ്ങളുമായ ലിബിനും എബിനും റാംബോ എന്ന വളർത്തുനായക്കൊപ്പം ഇന്ത്യ മുഴുവൻ ഈ വാനിൽ സഞ്ചരിച്ചിരുന്നു. എന്നാൽ നിറവും രൂപവും മാറ്റി ഇവരുടെ നെപ്പോളിയൻ എന്ന വാൻ RTOയുടെ കണ്ണിൽപ്പെട്ടതോടെ കളി മാറി. വാഹനത്തിന്റെ നിറം രൂപം എന്നിവ മാറ്റിയും ടാക്സ് പൂർണ്ണമായും അടയ്ക്കാതെയും അതീവ തീവ്ര ലൈറ്റുകൾ ഘടിപ്പിച്ചും ഇവർ നിയമലംഘനം നടത്തിയതായി RTO കണ്ടെത്തി. രൂപമാറ്റം വരുത്തി വാൻ മാസങ്ങളോളം ചട്ടങ്ങൾക്ക് വിരുദ്ധമായി റോഡിലൂടെ ഓടിയെങ്കിലും ഒടുവിൽ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ടത്. സംഭവം വിവാദമായ ശേഷം ഇവർ നിയമലംഘനം നടത്തുന്നതിന്റെ നിരവധി വീഡിയോ തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഇതോടെ പകുതിയിലധികം പേരും മോട്ടോർ വാഹന വകുപ്പിനൊപ്പം ചേരുകയായിരുന്നു. വിവാദ സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയായിരുന്നു. വാൻ RTO കസ്റ്റഡിയിലായതിനു പിന്നാലെ ഈ ബുൾജറ്റും ആരാധകരും ലൈവ് വീഡിയോ ഇട്ട് കണ്ണൂരിലെ RTO ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. എന്നാൽ ചട്ടലംഘനത്തിന് പിഴയൊടുക്കാതെയും വണ്ടി പഴയ പടിയാക്കാതെയും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടാണ് RTO സ്വീകരിച്ചത്. ഈ നിർദ്ദേശം അംഗീകരിക്കാൻ ഈ ബുൾജറ്റ് സഹോദരങ്ങൾ വിസമ്മതിച്ചതോടെ RTO ഓഫീസിൽ പിന്നീട് വലിയ സംഘർഷമാണ് അരങ്ങേറിയത്. ഒടുവിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും ഓഫീസിൽ അതിക്രമിച്ച് കയറിയതിനുമടക്കം വിവിധ കേസുകൾ പ്രകാരം ഈ ബുൾജറ്റ് സഹോദരങ്ങൾ അകത്തായി. സ്റ്റിക്കർ നീക്കം ചെയ്യാതെ വണ്ടി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട ഈ ബുൾജറ്റ് സഹോദരന്മാർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയം ഒരു സിനിമാ താരത്തിന്റെ കാരവൻ വിലയ്ക്ക് വാങ്ങി അത് രൂപമാറ്റം വരുത്തി നെപ്പോളിയൻ എന്ന പേരിൽ വീണ്ടും ഇറക്കാനാണ് ഈ ബുൾജറ്റ് സഹോദരന്മാരുടെ പുതിയ നീക്കം. വണ്ടിയുടെ പണി കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ അനുമതി ഇല്ലാതെയോ നിയമലംഘനം നടത്തിയോ വണ്ടി റോഡിലിറക്കിയാൽ ഇവരെ വീണ്ടും പൂട്ടാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. നിയമങ്ങൾ ലംഘിക്കാനുള്ളതല്ല, അത് പാലിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിയമലംഘനങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.